മിനിമം ശബ്ദമെങ്കിലും കേൾക്കാത്ത ആരുമില്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓടുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും സർവ്വതന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അത് ത്രോട്ടിലും അവർക്ക് സ്ട്രെയിൻ ഫീൽ ചെയ്യാറുണ്ട്, മുഖത്തും ഫീൽ ചെയ്യാറുണ്ട്. ഈ കൊച്ചു വളരെ കൂളായിട്ട് തിരിച്ചോണ്ടാണ് ഇസ്രായേലിനാഥനായി ദൈവം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക് സ്വാഗതം. തുടങ്ങാനായി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കാര്യക്കാരൻ ടീറ്റോ. നമുക്ക് സ്വാഗതം ചെയ്യാം കിന്നസ് പക്രവ്, നമ്മുടെ കലാഭവൻ പ്രജോൽ. അങ്കമാലി എന്ന് വന്നേക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പേരിൽ സ്വാഗതം. കോമഡി ഉത്സവം പവർഡ് ബൈ സെറ്റ് കേട്ടോ സെക്യൂരിറ്റി സൊല്യൂഷൻസ്, കോൺഫിഡന്റ് ഗ്രൂപ്പ് ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷേർട്സിൽ മിമിക്രി കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് സ്റ്റാൻലി ആൻഡ് സിറോജ്. സ്റ്റാൻലിയുടെ വീട് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ നിന്ന സ്ഥലത്ത്. അപ്പൊ നമ്മുടെ ഓഡിഷനിൽ ഇപ്പൊ നമ്മുടെ കോമഡി ഉത്സവ യാത്ര എന്നാണോ കിട്ടിയത്? അതെ അതെ. ആണല്ലേ, ഓക്കെ. ആരെയൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? കെസ്റ്റർ മാർക്കോസ്, എം ജി ശ്രീകുമാർ. ഓ, ഗംഭീരം പാട്ടുകാരുടെയാണ് ഇന്നത്തെ ലിസ്റ്റ് മുഴുവൻ. സിറാജ്, വീട് എവിടെയാണ് സിറാജിന്റെ? സർ, ഞാൻ കൊടേരിച്ചാൽ, കോഴിക്കോട് ജില്ലയിൽ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു സിറാജ്? സർ, എനിക്ക് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് പണിയാണ്, ഓക്കെ. അതിനിടയിൽ മിമിക്രിയും കൊണ്ടുപോകും. ഇതിന് എന്റെ ഒരു കൂട്ടുകാരുണ്ട്, പെയിന്റർ തന്നെയാണ്. അപ്പൊ ഒരു സാധാരണ, പക്ഷെ അവന്റെ അടുത്ത് എന്താ ജോലി എന്ന് വെച്ചാൽ ഹൗസ് ബ്യൂട്ടീഷ്യൻ എന്ന് പറയുള്ളൂ. വീടുകൾ മോഡിഫൈ ചെയ്യുന്നതല്ലേ? അതെ, മോഡിഫൈ ചെയ്തത്, മോഡി പിടിപ്പിക്കുന്നു. അതെ, ഓക്കെ. സിറാജ്, ആരൊക്കെ ലിസ്റ്റിലുള്ള? തിലകൻ, ടി എസ് രാജു, കോഴിക്കോട് നാരായണൻ നായർ. അപ്പോ തുടങ്ങാം. സ്റ്റാൻലി, നമ്പർ പറയും. നമ്പർ ടു. ലെറ്റ്സ് ഓപ്പൺ നമ്പർ ടു. ഗസ്റ്ററിനെ തന്നെ കിട്ടിയല്ലോ അല്ലേ? ഫസ്റ്റ് ഇതിൽ തന്നെ ഗസ്റ്ററിനെ കിട്ടി. ഓക്കെ. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീതിമാരനിൽ പകർന്നതോക്കുമ്പോൾ നിൻ സ്തുതിയാലുള്ള നിറയുന്നു, സ്തുതിയാലെന്നുള്ള നിറയുമോ. ഉത്തുംഗ ശൃംഗത്തിൽ ഉയരങ്ങളോടോ, നീലനിഹായസിൽ നിർവൃതിയോടോ. ഉത്തുംഗ ശൃംഗത്തിൽ ഉയരങ്ങളോടോ, നീലനിഹായസിൽ നിർവൃതിയോടോ. നീതിയോടുപമിക്കും നിന്റെ ദിവ്യ ോ. അപ്പോ അടുത്ത നമ്പർ പറയും സിറാജ്. സാർ, നമ്പർ ത്രീ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ ത്രീ. ഗോപിനാഥ് മുതുക. വിഷ്ണു, മനസ്സിലായില്ല. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. സിറാജ് മുഖത്തേക്ക് നോക്കുന്നില്ലല്ലോ. സാർ, ശ്രീരാജല്ല, ശ്രീരാജാണ്. ശ്രീരാജാണല്ലേ, ഞാൻ ഇത്രയും നേരം സിറാജ് എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അത് കാരണക്കാരൻ അവിടെ ഇരിക്കുന്ന ആ ഗ്രൂമർ സതീഷ് ഇല്ലേ, പുള്ളി എനിക്ക് പറഞ്ഞ പേരാണ് കേട്ടാ. അതുകൊണ്ടാണ് മുഖത്ത് നോക്കാൻ വരുന്നത് ഇത്രയും നേരം. അപ്പോ സ്റ്റാൻലിയുടെ നമ്പർ പറയും. നമ്പർ എയ്റ്റ്. ലെറ്റ്സ് ഓപ്പൺ നമ്പർ എയ്റ്റ്. ഷാറുഖ് ഖാൻ. പയ്യം വരേ തും സേമ്പലിനേക്ക് എത്തമല്ല. ഹേ, അല്ലയോ മഹാനുഭാവം, ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലും താങ്കൾ ഇത്തരത്തിലുള്ള
ശ്രീരാജ് സാർ നമ്പർ ഫൈവ് ലെറ്റ്സ് ഓപ്പൺ നമ്പർ ഫൈവ് നിവിൻ പോളി റോൾ വന്നു കഴിഞ്ഞു ഉടൻ എന്റെ സാറേ അവളെ തട്ടിട്ടാണല്ലോ പറഞ്ഞോട്ട് പോയി വിളിച്ചാൽ പോണം സ്ഥലമുണ്ടല്ലോ ഓക്കെ ലാസ്റ്റ് നമ്പർ സ്റ്റാൻലി ഇലവൻ ലെറ്റ്സ് ഓപ്പൺ നമ്പർ ഇലവൻ അതിപ്പോ പറയുകയാണെങ്കില് സാർ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് സാർ വേണമെങ്കിൽ ഞങ്ങൾ തന്നെ തൂക്കിക്കൊന്നേ ഇടിച്ചന്റെ സൗണ്ട് ഇങ്ങനെ എടുത്തതുകൊണ്ടാണ് കേട്ടോ വേണമെങ്കിൽ നമ്മളൊക്കെ തൂക്കിക്കൊന്നേക്ക് ലാസ്റ്റ് നമ്പർ ശ്രീരാജ് സാർ നമ്പർ ടെൻ ലെറ്റ്സ് ഓപ്പൺ നമ്പർ ടെൻ എല്ലാവർക്കും ശിവരാത്രി ഈ മൂന്ന് നമ്പറുകളും കഴിഞ്ഞു എല്ലാരും സ്റ്റാൻലിയുടെ രണ്ടും കൂടി ഉണ്ട് രണ്ട് പാട്ടുകളാണ് അല്ലെ അപ്പൊ ആ രണ്ട് പാട്ടുകളും കൂടി നമുക്ക് കേൾക്കാം അപ്പോ അടുത്തത് കെ ജി മാർക്ക് ചുറ്റിലേ നിലാവും തേടി നാട്ടുമാവിൻ ചൂട്ടിൽ നാം വന്നിരിക്കുമ്പോ കുഞ്ഞു കാറ്റിൻ ദൂരമാസൂതിക്കൈകൾ നിന്റെ ഓമൽ പാവാട് തുമ്പുലയ്ക്കുമ്പോ ചാച്ചട്ടം ചെല്ല തുമ്പി ചിങ്കാരച്ചേരി മെല്ലെ പഴമ്പൂവായി തുള്ളുമ്പോ നീ എനിക്കല്ലേ നീ പാട്ടെനിക്കല്ലേ നിലാവിൻ്റെ നീല ഭസ്മ കൊറിയണിഞ്ഞ വെളി താലിയോള കമ്മലിട്ടു ഉണങ്ങി നിൽപ്പവളി ഇല്ല കൊയറും പാടുന്നില്ല ഒന്നും സംഗീതം ഒന്നും പഠിക്കാത്ത ആളാണ് ആണല്ലേ ഞാൻ ഈ ഭക്തിഗാനങ്ങൾ ആദ്യം രണ്ട് ഡിവോഷൻ ഇവിടെ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ സത്യം ഡിവോഷനിൽ പാടുന്നത് വളരെ മനോഹരമായിട്ട് പാടി ഒന്നാമത് ഇവ ദാസേട്ടൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ അതിനുശേഷം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് കെസ്റ്റർ അദ്ദേഹത്തിന്റെ ശബ്ദം ആഴങ്ങളിൽ നിന്നാണ് ഒരു പിന്നണി ഗായകർക്കും കിട്ടാത്തതുകൊണ്ടാണ് ക്രിസ്ത്യൻ സിനിമയിൽ പാടത്തില്ല സിനിമയിൽ ഒന്നിനും പാടിയുണ്ട് പക്ഷെ പുള്ളിക്ക് താല്പര്യമില്ല സിനിമയിലേക്ക് താല്പര്യമില്ല അപ്പൊ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പുള്ളി സിനിമകൾ കാണാറില്ല കാണാറില്ല പിന്നെ നമ്മള് വളരെ അടുത്ത സുഹൃത്തുമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം ആർക്കും കിട്ടിയിട്ടില്ല ഒരു പിന്നണി ഗായകർക്ക് അത്രയും ആഴങ്ങളിൽ നിന്നുള്ളതാണ് അത് വളരെ മനോഹരമായിട്ട് സ്റ്റാൻലി അനുകരിക്കും ശ്രീരാജന്റെ ലിസ്റ്റിൽ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാം തുടക്കം തൊട്ടുണ്ട് തിലകൻ സാറ് തുടങ്ങാം അല്ലേ പ്രഭാകര എന്നെ പൊന്നു പ്രഭാകര എന്നെ ഒന്ന് വരുന്ന വിട്ടൂടെ പ്രഭാകര കൊണ്ടുപോണാ നിന്റെ ചായ അച്ഛനെ ഇവരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പോലില്ല പക്ഷെ നിങ്ങളുടെ മകൾക്ക് നിന്റെ ഭർത്താവ് ഉണ്ടാവില്ല എടാ വിജ എന്നെ കൊണ്ട് വെറുപ്പറിയിപ്പിക്കില്ലേ
വലിയൊരു മുഖമാണ്. പ്രൊഫസർ ഉണ്ടാവും, പ്രൊഫസർ ജയന്തി, അപ്പോ അവരുടെ കെട്ടിയവരും ഉണ്ടാവും. അവിടെ ഒത്തു തന്നെ ശാലിനി രണ്ടാ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനും ഉണ്ടാവും. സാറേ കോഴിക്കോട് മരണം മാരി മേനോന്റെ മാനവാഭിമാനത്തിന് ഇതുപോലെ അവന് നൽകാനുണ്ടോ? ഏക മകൻ അതും സിവിൽ പരീക്ഷയിൽ പത്താം കൂടെ വാസായവൻ കൊലക്കുറ്റത്തിനല്ലേ അകത്തു പോയിരിക്കുന്നത്? ഹരിതു ചങ്ങാതി അല്ല, രണ്ടുപേരും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശാരീരിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ശ്രീരാജ്, അതുപോലെ തന്നെ നമുക്കിവിടെ ഭക്തിയും സിനിമയും താരങ്ങളും എല്ലാം ഒരുമിച്ച് കിട്ടി, ഒരു പാക്കേജ് ആയിരുന്നു. ഗ്രൂമേഴ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് വളരെ സന്തോഷമുണ്ട്. കാരണം അപ്പുറത്തെ വശത്തു നിന്ന് പാട്ട് വരുമ്പോ അപ്പുറത്തെ താരങ്ങൾ അനുകരിക്കും, വളരെ മനോഹരമായിട്ട് അനുകരിക്കുകയും ചെയ്യും. ഗംഭീരായി ശ്രീരാജ് ഇങ്ങോട്ടൊന്നും നോക്കുന്നേ ഇല്ലല്ലോ. ശ്രീരാജ് മുഖം നോക്കാതെ നടപടി എടുക്കണം, പറഞ്ഞ പോലെ മുഖം നോക്കാതെ നടപടി എടുക്കണോ? അല്ല സാർ, ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ല. പക്ഷെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴേ ഭയങ്കര ടെൻഷനും എന്ത് എങ്ങനെയായി തീരും എന്നൊക്കെ ഉള്ള ഒരിതിൽ നീ മനസ്സിങ്ങനെ കിടക്കുന്ന പോലെ തോന്നുക. എന്തിനാണ് കാരണം? നല്ല കിടിലൻ സ്റ്റാറുകളല്ലേ മൂന്നെണ്ണം കയ്യിലുള്ളത്. ഉഗ്രനായിരുന്നു, പറഞ്ഞപ്പോ തന്നെ ഇവിടുന്ന് കൈയടി കിട്ടിയില്ലേ? നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ചെയ്യുമ്പോ ഓഡിയൻസിനേക്ക് നോക്കി നല്ല ബ്രൈറ്റ് ആയിട്ട് ചെയ്യണം. അദ്ദേഹത്തിന്റെ പേര് സ്റ്റാലിൻ. ഉഗ്രൻ ഗായകനാ കേട്ടോ, ഒന്നും പറയാനില്ല. നീ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എം ജി ഏട്ടന്റെ പാട്ട് പാടിയത്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. താരങ്ങളെ വേറെ ആരെങ്കിലും അനുകരിക്കോ? സിനിമാ താരങ്ങളെ? സിനിമാ താരങ്ങൾ കുറവാ. അപ്പൊ ഗായകനാണ്, പാട്ടുകാരെ അനുകരിച്ചിട്ടുള്ള ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു കലാകാരൻ അല്ലേ? ഓൾ ദ ബെസ്റ്റ്. സ്റ്റാൻലി ഗംഭീരായിരുന്നു കേട്ടോ, കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ക്രസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ എനിക്കൊന്നും ആദ്യമായിട്ടാണ് കോമഡി ഉത്സവത്തിൽ അനുകരിച്ച് കാണുന്നത്. അത് അതാ അത് നമ്മള് സെലക്ഷൻ ചെയ്ത നമ്പറിൽ തന്നെ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ദേവാദരമാണ് കേട്ടോ. അപ്പൊ നിങ്ങള് ആ പാട്ടിനോടും അദ്ദേഹത്തോടും അത്രമാത്രം നിങ്ങൾക്കൊരു ആത്മബന്ധമുണ്ട് എന്നുള്ളതാണ്. പിന്നെ മൂന്ന് പേരും വളരെ ഗംഭീരമായിരുന്നു. ശ്രീരാജ്, ഞാൻ ആദ്യം ശ്രീരാജ് നന്ദി പറയുന്നത് തിലകൻ ചേട്ടന്റെ, അല്ല തിലകൻ സാറിന്റെ ആരും എടുക്കാത്ത ഒരു ഡയലോഗാണ്. അതെ, എല്ലാവരും മറ്റേ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിട്ട് പുള്ളി അത് തൊട്ടിട്ടേ ഇല്ല. അത് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്തു. മൂന്ന് സ്റ്റാർസ് നന്നായിരുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ രണ്ടുപേർക്കുള്ള സമ്മാനങ്ങൾ, നോർത്ത് റിപ്പബ്ലിക് ഷർട്സിന്റെ സമ്മാനം സ്റ്റാൻലി ആൻഡ് ശ്രീരാജ്. കൈ പിടിച്ച് കൊണ്ടുപോകാം ഗാനത്തിന്റെ മിമിക്രിയുടെ ലോകത്തേക്ക്. കോമഡി ഉത്സവം പവർഡ് ബൈ സെറ്റ് കെ ടെക്നോളജി സൊല്യൂഷൻസ്. കോൺഫിഡൻസ്